ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടല്ലോ. ഞാനും സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് എന്തായാലും നിങ്ങൾ തമ്മിലൊക്കെ കണ്ട പോലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ആ ഒരു ആവേശം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ ഞാൻ എന്തായാലും വീട്ടിലേക്കാണ് പോകണമെന്നുള്ളത്. അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ. ഒരുവിധം പെൺകുട്ടികൾക്കും സ്വന്തം വീട്ടിലേക്ക് പോകുക എന്നൊക്കെ പറയുമ്പം അതൊരു സന്തോഷം തന്നെയാണ്. പക്ഷെ എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിലും ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിലും ഒക്കെ ഒരുപോലെ തന്നെയാണ് കേട്ടോ. എവിടേക്ക് പോവുകയാണെങ്കിലും ആ പോകുന്ന ദിവസം ഒരു ആവേശമൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഞാനിപ്പം വീട്ടിലേക്ക് പോവുകയാണ്. ഇപ്പം ഇവിടെ ഒരു 10-15 ദിവസം നിന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ അന്ന് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോരേണ്ടി വന്നിട്ടോ അക്കാടെ വീട്ടിലേക്ക്. അപ്പം ഇനി ഉമ്മാടിയും എൻ്റെ വീട്ടിലുള്ളവരെ ഒന്നും കൂടെ നിന്നിട്ടില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടിയും ഇക്ക വരുന്നതിൻ്റെ മുന്നേ വീട്ടിൽ പോവുകയാണ്. ഇക്ക എന്തായാലും ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ എത്തും. അപ്പോൾ ഒരു 10 ദിവസം വീട്ടിൽ നിൽക്കാൻ വേണ്ടി പോവുക കേട്ടോ. അപ്പോൾ പെട്ടെന്നുള്ളൊരു പോക്കായതുകൊണ്ട് തന്നെ ഞാനൊന്നും പ്രിപ്പയർ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് ഒക്കെ ഇങ്ങനെ റെഡിയാക്കിയൊക്കെ കേട്ടോ പോണതിൻ്റെ തൊട്ട് മുന്നേ. അല്ലെങ്കിൽ സാധാരണ ഞാൻ പോണതിൻ്റെ തലേ ദിവസം തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെക്കും കേട്ടോ. എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം സെറ്റ് ചെയ്ത് വെക്കും. ഇതിപ്പോൾ എന്തായാലും പാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അവരെത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ 2-ാമത്തെ ബ്രദറും അവൻ്റെ വൈഫുമാണ് കൊണ്ടുവരാൻ വന്നിട്ടുള്ളത്, കൊണ്ടുപോകാൻ വന്നിട്ടുള്ളത്. അപ്പം അവർ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ സിറ്റൗട്ട് തന്നെ മാറ്റിയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും കൂടി വരുന്നുണ്ട്. പിന്നെ ഞാൻ ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് പോവുകയാണ്. ഒരു 10-15 മിനിറ്റ് തന്നെ ഇരുന്നുള്ളൂ, പിന്നെ തിരിച്ച് പോയി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർ വന്ന സമയത്ത് പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, അറിയാലോ. അത് ഫുഡൊക്കെ കൊടുക്കണം, അതിൻ്റെയൊക്കെ ഒരു തിരക്കില്ലായിരുന്നു. അപ്പം പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിപ്പം ഇക്കട വീടിൻ്റെ അടുത്തുള്ള ഒരു കോളാണ് കേട്ടോ. അപ്പോൾ വണ്ടി തിരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അബായയാണ് ഇട്ടത്. എന്തായാലും ഇപ്പോൾ വീട്ടിലേക്ക് പോവുമല്ലേ, അപ്പോൾ ഒന്ന് സിമ്പിളായിട്ട് അബായ ഇടാൻ വിചാരിച്ചു. പിന്നെ അപ്പോൾ തടിയൊക്കെ കൂടിയ സമയമല്ല, അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കംഫർട്ടില്ല കേട്ടോ. നോർമൽ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ എന്തോ പോലെ തോന്നുകയാണ്. ഇൻഷാല്ലാ തടിയൊക്കെ കുറച്ചിട്ട് നല്ലപോലെ അടിപൊളി ഡ്രസ്സുകളൊക്കെ ഇടണം. നിങ്ങൾ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞു വെസ്റ്റേൺ ടോപ്പാണ് എനിക്ക് ചേരുന്നതെന്നും അതേപോലെ തന്നെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് അധികം അതിനാണ് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാർ. പക്ഷേ ഇപ്പോൾ എന്തായാലും വെസ്റ്റേൺ ടോപ്പൊന്നും ഇട്ടതിന് ഒരു അന്തം ഉണ്ടാവില്ല, അത്രയും തടി കൂടിയിട്ടുണ്ട്. ഇനി എന്തായാലും ചെന്നൈയിലൊക്കെ പോയിട്ട് ഇൻഷാല്ലാ നല്ല അടിപൊളിയായിട്ട് തടിയൊക്കെ കുറച്ച് സ്ലിം ആവണമെന്ന് വിചാരിക്കുന്നുണ്ട്. വിചാരിക്കുക മാത്രമല്ല, ചെയ്യും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് കാറിൽ. എനിക്ക് ഇക്കാട് വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഏകദേശം ഒരു 3/4 മണിക്കൂർ റണ്ണിങ് ഉണ്ട് കേട്ടോ. ഒരു 18 കിലോമീറ്റർ ഉണ്ട്. അത്യാവശ്യം ദൂരമൊക്കെ ഉണ്ട്. എനിക്ക് ദൂരേക്ക് കല്യാണം വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. തൊട്ടടുത്ത് തന്നെ കല്യാണം എന്നുള്ള ഒരു കൺസെപ്റ്റ് എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അപ്പം അതേപോലെ തന്നെയാണ് കിട്ടിയതും, കുറച്ച് അത്യാവശ്യം ദൂരം തന്നെ കിട്ടി. അപ്പം ഇക്കാക്കൊക്കെ ഇക്കാട് കൂടെയൊക്കെ വീട്ടിലേക്ക് പോകുമ്പോൾ അതൊരു ട്രിപ്പ് പോലെ തന്നെയാണ് കേട്ടോ. എനിക്ക് കുറേ സമയം വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കാമല്ലോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാനും പറഞ്ഞല്ലോ ഞാൻ പെട്ടെന്നാണ് പോകാൻ തീരുമാനിച്ചത്, അതുകൊണ്ട് തന്നെ അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. നമ്മൾ പോണ വഴിക്ക് ഒരുപാട് പാടവും അതേപോലെ ടൗണും ഒക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ വീട് ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, കൊപ്പം ചുണ്ടമ്പറ്റ എന്നൊക്കെ പറയുന്ന ഒരു ഏരിയയാണ് എൻ്റെ വീട്. അത് ഒരു നമ്മളെ വേറെ ജില്ലകളിലുള്ളവർക്കൊന്നും ചിലപ്പോൾ ആ ഒരു സ്ഥലം പറഞ്ഞ അറിയുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പാലക്കാട് പട്ടാമ്പി എന്ന് നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുമ്പോൾ പറയാറുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞങ്ങൾ കൊപ്പത്ത് എത്തിയിട്ടുണ്ട്, കൊപ്പം ടൗണിലാണ്. ഇനി ഇവിടെ നിന്ന് കുറച്ചും കൂടി ഉള്ളൂ വീട്ടിലേക്ക്. അപ്പോൾ എന്താ പറയുക, ഇനി എന്തായാലും ഒരു 10 ദിവസം ഞാൻ എൻ്റെ വീട്ടിലുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വീഡിയോസ് വേണ്ടതെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വന്തം വീട്ടിലത്തെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്നൊക്കെ. സത്യം പറഞ്ഞാൽ അങ്ങനെ സ്വന്തം വീട്ടിലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് അങ്ങനെയൊക്കെ ഒരു ആ ഒരു കൺസെപ്റ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മൾ പെൺകുട്ടികൾക്കൊക്കെ സ്വന്തം വീട് എന്ന് പറഞ്ഞിട്ടൊരു വീടുണ്ടോ? നമ്മൾ കല്യാണം കഴിക്കുന്നതിൻ്റെ മുന്നേ പറയും ആരാൻ്റെ വീട്ടിൽ പോവാനുള്ളതാണ് പറയും, കല്യാണം കഴിഞ്ഞ് ചെന്നിടത്തെന്ന് പറയും ആരാൻ്റെ വീട്ടിലത്തെ പെണ്ണാണെന്ന് പറയും. എവിടെ ചെന്നാലും നമുക്കൊരു സ്വന്തം വീട് എന്ന് പറഞ്ഞിട്ടൊരു വീട് ഇല്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അത് ഒരുവിധം പെൺകുട്ടികൾക്കും തോന്നിയിട്ടുള്ള കാര്യമായിരിക്കും. സ്വന്തം വീട്ടിൽ ചെന്നതിന് പറയും ആവോളെ വീട്ടിൽ നിന്ന് വരികയാണെന്ന് പറയും. എന്നാൽ എനിക്കറിയില്ല എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാര്യം അങ്ങനെയാണ്, നമുക്ക് കല്യാണം കഴിഞ്ഞ 2 വീടും ഇല്ല. 2 വീട്ടിൽ നമുക്ക് സ്വന്തം എന്ന് പറയാനില്ല. പിന്നെ നമ്മളായിട്ടൊരു സ്വന്തം വീടൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ആയിരിക്കും ഒരു പക്ഷേ നമുക്ക് സ്വന്തം വീട് എന്നല്ലേ. എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്, ഇനി അത് തെറ്റായിട്ട് എടുക്കേണ്ട. ഇത് കൊപ്പത്ത് ഇപ്പം പുതുതായി വന്ന സിനിമ തിയേറ്റർ ആട്ടോ, സിൻഡിക്കേറ്റ് സിനിമാസ് ഇപ്പം പുതുതായിട്ട് തുടങ്ങിയതാണ്. നല്ല അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ
അപ്പോൾ എന്തായാലും ഞങ്ങൾ കൊപ്പൊക്കെ കഴിഞ്ഞ് കരിങ്ങനാട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നേരത്തെ പറഞ്ഞത് ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും എങ്ങനെയാണ് ഫീൽ ചെയ്തിരിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ഒരുവിധം പെൺകുട്ടികളും പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ളത് ഒരു അങ്ങനെയാണ്, ഒരു 18 വയസ്സ് വരെ നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ ആയിരിക്കും, അത് കഴിഞ്ഞ് പിന്നെ അപ്പോഴേ തുടങ്ങും നമ്മൾ വേറെ വീട്ടുകാർ ചെല്ലേണ്ടതാണ് എന്നുള്ളൊരു വാക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ വേറെ വീട്ടിൽ നിന്ന് വന്ന് കയറിയവളാണ്. അപ്പം രണ്ടും ഡിഫറൻസാണ് കേട്ടോ. അത് നമ്മുടെ സൊസൈറ്റിനെ പറഞ്ഞാൽ മതി, വേറെ ആരും പറയേണ്ട. നമുക്ക് ഒരു പെൺകുട്ടി സ്വന്തം വീട്ടിൽ ഒരു കുറച്ച് ദിവസം വന്ന് നിൽക്കുമ്പോഴത്തേന് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങും, എന്താണ്, എന്താ പ്രശ്നം, എന്തിനാണ് വന്നിക്കണെന്നൊക്കെ. അത് നമ്മുടെ സൊസൈറ്റിയുടെ പ്രശ്നമാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ പോണത് പ്ലാംതോൾക്കാണ്. ശരിക്കും വിളയിൽ നിന്ന് തന്നെ നമുക്ക് നേരെ ടേണിംഗ് ഉണ്ട് വീട്ടിലേക്ക് പോകാം, പക്ഷേ നേരെ പ്ലാംതോൾ പോവാം കേട്ടോ. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ചെന്നൈ പോയിട്ട് വന്നിട്ട് ഇപ്രാവശ്യം ഞാൻ ഷവർമ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അത് ഇവർക്കൊക്കെ അറിയാം. അപ്പോൾ അവരെന്ത് ചെയ്തു, നിന്നൊന്ന് കൊണ്ടുപോയിട്ട് ഷവർമ വാങ്ങിത്തരാമെന്ന് വിചാരിച്ചിട്ടോ. സത്യം പറഞ്ഞാൽ നല്ല പൂതി ഉണ്ടായിരുന്നു, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഒരു 8 മാസമായിട്ടുണ്ട്. ഷവർമ എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ ചെന്നൈയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് കേട്ടോ, പക്ഷേ ചെന്നൈയിലെ ഷവർമ പറഞ്ഞാൽ വേറെ ടേസ്റ്റാണ്. നമ്മളെ നാട്ടിലത്തെ ഒരു ഷവർമയുടെ ടേസ്റ്റ് അത് വല്ലാത്തൊരു ഫീലാണ്. അപ്പോൾ അതൊന്ന് കഴിക്കാൻ വേണ്ടി ഇവിടെ പുതുതായി തുടങ്ങിയിട്ടുണ്ട് ഒരു ഷോപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയിട്ട് ഒരു ഷവർമ കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിനുള്ള പോക്കാണ് കേട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പ്ലാംതോൾക്ക് വരേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും ഒരു ഷവർമയും എന്തെങ്കിലും ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ നാട്ടിൽ വന്ന ആദ്യം ഷവർമ എങ്ങനെയെങ്കിലുമൊക്കെ കഴിക്കണമെന്നാണ്. പക്ഷേ ഒഴിവ് കിട്ടിയില്ലല്ലോ, ഒക്കെ 2 ദിവസമല്ലേ നിന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ എന്തായാലും ഞങ്ങൾ ഈ ഒരു ഷോപ്പിലേക്കാണ് വന്നിരിക്കുന്നത്. പഞ്ച്നാവ് എന്ന് പറഞ്ഞ പേര്. അവിടെ ചാർക്കോൾ ഷവർമ ഉണ്ട്, അതേപോലെ നമ്മൾ റൊമാൽ റൊട്ടിയിലുള്ള ഷവർമയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പം എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ കയറി നോക്കട്ടെ എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഒന്ന് അറിയാം. ഞാൻ ഇപ്പം നാട്ടിൽ വന്നിട്ട് അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിലൊന്നും ഇപ്പോൾ പോയിട്ടില്ല, ഒന്നിനും ഒഴിവ് കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പിക്കാട് വീട്ടിൽ നിന്നും അങ്ങനെ പുറത്ത് പോകാനൊന്നും ആരുമില്ല, അപ്പോൾ അത് കാരണം നമ്മളവിടെ അങ്ങനെ പുറത്തൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നാം ഇവിടുത്തെ മെനൂസൊക്കെ നോക്കുകയാണ്. ഞങ്ങളെന്തായാലും ഒരു നോർമൽ ഷവർമയും സ്പൈസി ഷവർമയൊക്കെ പറഞ്ഞിട്ടുണ്ട് റൊമാൽ റൊട്ടിയിലുള്ളത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഞാൻ മൊയ്ത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവർ ഷെയ്ക്കും ജ്യൂസൊക്കെ പറഞ്ഞിരുന്നു, മിൻറ്റ് ലൈമും പിന്നെ മാംഗോ ജ്യൂസും. അപ്പോൾ എന്തായാലും അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതുവരെ ഈ മെനു നോക്കണത് നമ്മളെല്ലാവരും ശീലമായിരിക്കുമല്ലോ. അപ്പം ഞാനെന്തായാലും വെയിറ്റ് ചെയ്തും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുഴപ്പമില്ല, നമുക്ക് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അത് എന്തായാലും വേർത്താണ്. നമുക്ക് എത്ര നേരം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം, എനിക്ക് കുഴപ്പമില്ല കേട്ടോ ഫുഡിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടുത്തെ ആംബിയൻസൊക്കെ ഞാൻ കാണിച്ചു തരാം. നല്ലൊരു ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ലൊരു ക്രിയേറ്റീവായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ പ്രൊമോഷൻ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് പറയുന്നല്ല, പക്ഷെ നമുക്ക് തോന്നിയ കാര്യം നമ്മൾ പറയണമല്ലോ, അതെന്താണെങ്കിലും പറയുന്നതന്നെ വേണം. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ബ്രദർ, നിങ്ങളൊരു മിന്നായം പോലെ കണ്ടല്ലോ, അതിൻ്റെ 2-ാമത്തെ ബ്രദറാണ്, പേര് അഫ്സൽ എന്നാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ കാണിച്ചു തരാം. ആ സമയം കൊണ്ട് എന്തായാലും ഷവർമ ആവണ്ടേ, ഞങ്ങൾ അത് ഓർഡർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്തായാലും അത് വന്നിട്ടുണ്ട്. ഇതേപോലെ ഒരു അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ. റൊമാൽ റൊട്ടിയിലാണെങ്കിലും ചെറുതൊന്നല്ല, ചെന്നൈയിലൊക്കെ 90 രൂപ കൊടുത്തിട്ട് ചെറിയ ഷവർമയെ കിട്ടുക, അതുകൊണ്ട് ടേസ്റ്റും ഉണ്ടാവില്ല. ഇവിടുത്തെ എന്തായാലും കുഴപ്പമൊന്നുമില്ല, ഇനി ഇതെന്തായാലും കഴിക്കണം. എനിക്ക് ഇങ്ങനെ കൊതി വരുന്നുണ്ട് കേട്ടോ, നല്ല പൂതി ഉണ്ടായിരുന്നു കഴിക്കണം എന്നുള്ളത്. അപ്പോൾ ഇതാ ഇത് പൈനാപ്പിൾ മൊയ്ത്തോ ആണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്ത്. എനിക്ക് മൊയ്ത്തോയിൽ ഫാഷൻ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അതവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ പൈനാപ്പിൾ ഓർഡർ ചെയ്തു, ആദ്യമായിട്ട് ട്രൈ ചെയ്യുകയാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ മാംഗോ ഉണ്ട്, അതേപോലെ മിൻറ്റ് ലൈം ഉണ്ട്, അതൊക്കെ അവർ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതെന്തായാലും കഴിക്കട്ടെ, കൊതിയാവുന്നുണ്ട്. അങ്ങനെ ഷവർമയൊക്കെ കഴിച്ചു, മനസ്സ് നിറഞ്ഞു, വയറ് നിറഞ്ഞു, അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എന്നിട്ടിപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത്യാവശ്യം കുറച്ച് സ്പൈസൊക്കെ ഓർഡർ ചെയ്ത് കാരണം എരിവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒരു മിഠായി വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു ഷോപ്പ് കയറിയതാണ് കേട്ടോ. ആ ഒരു എരിവ് മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ രണ്ടുപേരും പോയി, ഞാൻ ഇല്ലയെന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ പർദ്ദയൊക്കെ ഇട്ടിട്ട് പിന്നെ പുറത്തു കൂടെ ഇറങ്ങി നടക്കണത് ഭയങ്കര ഒരു ഇതാണ്, ബുദ്ധിമുട്ടാണ്. കാരണം നിലത്ത് കൂടെ അങ്ങനെ ചളിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ കാർ തന്നെ ഇരുന്നു. അപ്പോൾ ഞാൻ അവരങ്ങനെ നോക്കി വെയിറ്റ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ വീട്ടിലേക്ക്, വീട്ടിലേക്ക് എത്തണം. അവിടെ എത്തിയിട്ട് വേണം മാനൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നിപ്പോൾ എന്താ, ആ നമ്മളിങ്ങനെ കുറേ കാലത്തിന് ഇപ്പോൾ 10-15 ദിവസത്തിന് ശേഷമാണ് പുറത്തിറങ്ങണത്. എനിക്ക് അങ്ങനെ പുറത്തേക്ക് പോകണമെന്നൊന്നും അധികം ഇഷ്ടമൊന്നുമല്ല. കാരണം ഇതേപോലെ ചുറ്റിക്കെട്ടി ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തലവേദനയൊക്കെ വരും. ഇപ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ ഒരു മപ്പുണ്ട് കേട്ടോ. കാറിൽ കയറി എനിക്ക് ഒരുമാതിരി ഒരു അസ്വസ്ഥത തോന്നും ഈ ഒരു കാറിൽ കേട്ടോ. ഇക്കടെ കാറിലാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, നമുക്കിങ്ങനെ ലാവിഷായിട്ട് പോയി വരാം, വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല. ഈ ഒരു കാറിൽ എനിക്ക് ഇതിൻ്റെ സ്മെല്ലൊന്നും അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അവർ സാധനങ്ങളൊക്കെ വാങ്ങട്ടെ, വാങ്ങിച്ചിട്ട് വരട്ടെ വിചാരിച്ചു.
അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളെല്ലാവരും വിശേഷം? ഇനി എന്തായാലും നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ വീട്ടിലത്തെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാണ്ട് കേട്ടോ. ഇൻഷാല്ലാ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യേണ്ടത്. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ ഞാൻ എങ്ങനെയാണെന്നുള്ളത്. ഇക്കടെ വീട്ടിലത്തെ ഡേ ഇൻ മൈ ലൈഫൊക്കെ നിങ്ങൾ കണ്ടല്ലോ. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കൊടുക്കുക, നിങ്ങളെല്ലാവരും ഒന്ന് പോയി കണ്ടുനോക്കുക ഇക്കടെ വീട്ടിൽ ഞാൻ എങ്ങനെയെന്നുള്ളത്. അവിടുത്തെ ഡേ ഇൻ മൈ ലൈഫ് ഒരു നാലഞ്ചെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെന്തായാലും ഒന്ന് പോയി കാണുക കേട്ടോ, മറക്കണ്ട. ഇവിടെ നല്ല നല്ല മിഠായികളൊക്കെ ഉണ്ട്. ഒന്നാമത് ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറാത്തത് അതുകൊണ്ട് കേട്ടോ. കയറി കഴിഞ്ഞാൽ അവിടുത്തെ എന്തെങ്കിലും കണ്ടേ ഞാനത് വാങ്ങിക്കും. അപ്പോൾ സ്വയം കൺട്രോൾ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതാ ഞാനിങ്ങനെ ഞങ്ങൾ വന്നു കേട്ടോ പ്ലാംതോളിൽ നിന്ന്, പിന്നെ അങ്ങനെ കയറി. ഇപ്പോൾ ഇതാ വീടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു മൊമെൻറ്റിൽ വീടിൻ്റെ അടുത്ത് എത്താറാകുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു ഹാപ്പിനെസ്സും അതൊക്കെ ഒരു വേറെ വൈബ് തന്നെ കേട്ടോ. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കാണുന്നതൊക്കെ എൻ്റെ വീടാണ് കേട്ടോ. അവിടെ നിങ്ങൾ നോക്കിയാൽ കാണുകയൊക്കെ ചെയ്യും. അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ വീട്ടിൽ പോവുകയാണെന്ന് അറിയാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണ്. ഇതിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ ക്ഷമിക്കുക. ഇനി ഇൻഷാല്ലാ നല്ല അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനി എൻ്റെ വീട്ടിലത്തെ അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എങ്ങനെയാവുമെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, മുന്നേയുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണുക. ഓക്കെ, അപ്പോൾ നിങ്ങളെന്തായാലും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ ബൈ.